നമുക്ക് ഈ പ്രാവശ്യത്തെ ഗീവ അവേയുടെ വിന്നറിനെ ഒന്ന് അനൗൺസ് ചെയ്യണം. അദ്ദേഹത്തിന്റെ പേര് ഫ്രണ്ട്സ്, അപ്പോ നമ്മുടെ ഗീവ അവേയുടെ ടി വി ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ടി വി ആണ് നമ്മുടെ സബ്സ്ക്രൈബറിന് നമ്മള് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ലാറ്റസ്റ്റ് ഐപ്ലസിന്റെ ടി വി ആണ്. ഓക്കെ, ഷുവർ. ഇത് നമ്മളെ കേരളത്തിലുള്ള ആർക്കെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചു. അതെ, പാവപ്പെട്ട ഒരു പയ്യന് കിട്ടി, ഒരു ചെറുക്കന് കിട്ടിയിട്ടുണ്ട്. നമ്മളായിട്ട് അത് കൊടുത്തതല്ല, ഇത് ഓട്ടോമാറ്റിക്കലി അവർക്ക് പോയതാണ്. ഈ ടി വി അവരെ വീട്ടിൽ ചെന്ന്, നമ്മളെ യൂട്യൂബർ അവരെ വീട്ടിൽ ചെന്ന് കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ തന്നെ അത് കാണും, ഇല്ലെങ്കിൽ അതിൽ ഒരു തനി സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾക്ക് ഇടും. ഈ ടി വി കിട്ടിയ ആ കുടുംബത്തിക്ക് എന്റെ വിഷുവിന്റെ എല്ലാവിധ ആശംസകളും ആശ്വാസങ്ങളും ഉണ്ട്. അവർക്ക് കിട്ടില്ലാന്ന് പറയല്ലേ. അതെ, ഈ ഗിവേ കിട്ടല്ലെങ്കിൽ എന്നെ വിളിക്കല്ലേ. പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യും. അതാണ്. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു വീഡിയോ ഇന്നാണ്. ഐപ്ലസിന്റെ ആ ഒരു വിന്നറിനെ നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഒരു ഗീവ് അവേന്റെ വിന്നർ 43 ഇഞ്ചിന്റെ ടി വി ആണ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതെല്ലാം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ജോൺ സാർ വന്നിട്ടുണ്ട്. അപ്പോൾ വിന്നറെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. അതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന പോലെ വിഷുവിന് കുറച്ച് ഓഫേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ സാർ. അപ്പോൾ നമ്മുടെ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി വിഷു എന്ന് പറയാം. എന്താണെന്ന് വെച്ചാലേ, ഈ കൊല്ലം വിഷു ഐപ്ലസിന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാലേ, എല്ലാവരുടെ വീട്ടിലും വിഷുവിന് ഐപ്ലസ് ടി വി ചെന്ന് എത്തിക്കും എന്ന ഒരു വൈരാഗ്യത്തിലോട് നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾ ഐപ്ലസിൻ്റെ ബ്രാഞ്ച് തുടങ്ങാൻ ഉണ്ട്. ആർക്കെങ്കിലും എവിടെയെങ്കിലും കേരളത്തിൽ ഏത് ഡിസ്ട്രിക്റ്റായിരുന്നാലും സാറിയില്ല, നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ബിസിനസ് തുടങ്ങാനുള്ള ആൾക്കാർ യാരൊക്കെ ആയിരുന്നാലും ശരി, ഈ വീഡിയോ കണ്ട ഉടനെ തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊക്കെ ടി വി ചെയ്തുകൊണ്ടിരുന്നാലും എല്ലാ ടി വിയും തൂറെ കളഞ്ഞിട്ട് എൻ്റെ കമ്പനിയിലോട്ട് നിങ്ങൾ വരും. അതിൻ്റെ ഉള്ള ഉറപ്പ് ഇപ്പം നമ്മൾ അകത്ത് ചെന്ന് കാണാൻ പോണ്. നേരിട്ട് നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോണ് എന്ന് ഒരു അവയർനെസ് വീഡിയോ. ഇന്ന് ഈ കേരളത്തിൽ കുറേ ടി വിമാർ കസ്റ്റമറെയും ഡീലറെയും പറ്റിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒരു അവയർനെസ് വീഡിയോ ഈ യൂട്യൂബിൽ നമ്മൾ ഇടാൻ പോകുന്നു. ഈ യൂട്യൂബ് കണ്ട ശേഷം ആരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ തെറി വിളിക്കുന്നവർ വിളിച്ചോട്ടെ, ഇത് എല്ലാ പാപവും എനിക്ക് വന്നോട്ടെ. ഇപ്പോൾ നമ്മൾ ടി വി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കാണാൻ പോകുന്നുണ്ട്. അപ്പൊ വിഷുവിന് വേണ്ടിയുള്ള സ്റ്റോക്ക് എവിടെയാണ് വെച്ചിട്ടുള്ളത്? ഇപ്പൊ വിഷുവിന് റെഡിയാക്കി വെച്ചിട്ടുള്ളത് സ്റ്റാക്ക് വയ്ക്കാൻ എന്റെ കമ്പനിയിൽ അത്ര സ്പേസ് ഇല്ല. എന്നിട്ട് 3 empty container വാങ്ങി അതിനകത്താണ് ഇപ്പം ഫുള്ളായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കാം. ഇതൊരു ചെറിയ വെയർ ഹൗസ് ആണ്. ഇത് ഫുൾ ആൻഡ് ഫുൾ LG ഒറിജിനൽ വെബ് OS. 3 years റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഫോർ ദ ഐപ്ലസ്. നിങ്ങൾ നോക്കി, ഇതൊക്കെ വിഷുവിന് വേണ്ടി 10,000 TV പ്രൊഡക്ഷൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. 1-2 TV അല്ല, എന്റെ മക്കൾക്ക് കേരള എന്റെ കൂടെ ഉള്ള എല്ലാവർക്കും സൂപ്പറായിട്ട് നല്ല ടി വി കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇവിടെ കാല് വെക്കാൻ കൂടെ സ്ഥലമില്ല, അത്രയ്ക്കാണ് ഇവിടുത്തെ സ്റ്റോക്ക്. ഇത് ഓൺലി ഫോർ കേരള പ്രൊഡക്ഷൻ, തമിഴ്നാട്ടിലല്ല. ഈ വിഷുവിനും IPL എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ഒന്നും ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതിനു വേണ്ടിയുള്ള ഈ പ്രൊഡക്ഷൻ ആണ്. നിങ്ങൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പം നമ്മൾ ഇനി അടുത്ത ഒരു കണ്ടെയ്നറും കൂടെ നിങ്ങൾക്ക് കാണിച്ചാലേ എനിക്ക് ഒരു മനസമാധാനം ഉള്ളൂ. അപ്പൊ കൊറേ പേര് കേരളത്തില് നമ്മൾ ടി വി ഇട്ടോണ്ട് കൊറേ പേര് ഇപ്പൊ ഇടാൻ തുടങ്ങി. പക്ഷെ ഒരുത്തർക്കും പോകുന്നില്ല. ഒരു ബേസ്മെന്റ് ഇല്ലാതെ എങ്ങനെ ടി വി ചെന്ന് വാങ്ങിക്കണം? അതുകൊണ്ട് ആ ബേസ്മെന്റ് എന്താണ് എന്ന് നമ്മളിപ്പം നേരിട്ട് കാണാൻ പോണ്. നേരിട്ട് വന്നു ഇപ്പൊ നിങ്ങൾ നോക്കിയ 2 കണ്ടെയ്നർ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ 3rd കണ്ടെയ്നർ കാണാൻ വേണ്ടി നമ്മളിപ്പോ പോകുന്നുണ്ട്. ഇത് വിഷുവിന് എത്രത്തോളം ചെയ്താലും തികയില്ല. ഇത് നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്, ഇതേപോലെ കണ്ടെയ്നർ കാണിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഈ ഉള്ളത് കാണിച്ചാലേ നമ്മളെ കേരളത്തിലുള്ള മക്കളെ വിശ്വസിക്കും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പൊ 3rd കണ്ടെയ്നർ കണ്ടോ? 3rd കണ്ടെയ്നർ നാളത്തെ കണ്ടെയ്നർ നാളെ രാവിലെ വരും. എല്ലാം വന്ന് കേരളത്തില് വിഷുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ IPL മിക സൂപ്പറായിട്ട് അതിനു വേണ്ടി നമ്മളിപ്പോ ഈ യൂട്യൂബ് ഇടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നേരെ വന്ന വേറെ ഒരു അടിപൊളി സാധനം നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കാൻ പോണ്. ലോകത്ത് ഒരുത്തരും ഒരു ചാനലിലും ഇതേപോലെ ഒരു അവയർനെസ് വീഡിയോ വന്നിട്ടില്ല. ഏതൊക്കെ ടി വി വാങ്ങിക്കണം, ടി വി എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് നമ്മളിപ്പോ കാണാൻ പോണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയ ഐപ്ലസ് പവേർഡ് ബൈ വെബ് ഓയസ് സ്റ്റോർ, ഇതാണ് ഒറിജിനൽ LG കൂടെ ഐപ്ലസും LG തമ്മില് നമ്മള് ഒത്തായി ഇന്ന് കേരളത്തില് വിഷുവിന് വേണ്ടി
പുതിയ ലാഞ്ചിങ് ഇന്ന് മെയിനായിട്ട് വന്നത് ഈ എൽ ജിയുടെ വെബ് ഓയസ് കാണിക്കാനാണ്. കൊറേ പേര് ഇപ്പം എൽ ജി വെബ് ഓയസ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിഞ്ഞുകൂടാ. ഇത് ഒറിജിനൽ എൽ ജിയുടെ റിമോട്ടാണ്. ഈ റിമോട്ട് ബാർഗോഡോടെ വരും. നല്ല ശ്രദ്ധിക്കണം. ഇതേപോലെ റിമോട്ട് കൊറേ പേര് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ അടിച്ചു. ഒറിജിനൽ വരും മുമ്പേ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി. പിന്നെയും പിന്നെയും ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കണം, ആൺ ചെയ്യുമ്പം ഇത് Eyeplus ആണ്. ഇങ്ങനെ നോക്ക്, Eyeplus powered by വെബ് ഓയസ്. ഇതാണ് ഒറിജിനൽ എൽ ജി കമ്പനിക്കും Eyeplusനും ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇത് നിങ്ങൾ നോക്കിയ 50 inch വെബ് ഓയസ്. ഇങ്ങനെ നോക്ക്, വെബ് ഓയസ് ഇതൊക്കെ എന്തൊക്കെ മോഡൽ ഉണ്ട്. Eyeplus, Eyeplusന്റെ മോഡൽ നമ്പർ വെബ് ഓയസ് എന്ന് പറഞ്ഞാൽ എൽ ജിയുടെ കിടിലൻ പാനൽ നമ്മൾ Eyeplus വാങ്ങി നമ്മളെ ഫാക്ടറിയിൽ അസംബിൾ ചെയ്യണാണ്. ഇത് ഒരു 55 inch 85,000 രൂപയ്ക്കാണ് ഇന്ന് ഈ ടിവി ഓൺലൈനിൽ വിൽക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ Eyeplus നിങ്ങൾ വാങ്ങിക്കുമ്പം 45,000 രൂപയ്ക്ക് 3 കൊല്ലം ഗ്യാരണ്ടി ഉടൻ 2 ദിവസത്തിൽ നമ്മൾ മാറ്റി കൊടുക്കും. Eyeplus വെബ് ഓയസ് പവേർഡ് ബൈ എൽ ജി ആണ്. മുമ്പ് നമ്മൾ ആൻഡ്രോയിഡ് വിറ്റുകൊണ്ടിരുന്നത്, ഇപ്പൊ ആൻഡ്രോയിഡ് നമ്മൾ കുറച്ച്. ഇപ്പൊ വലിയ ടി വി 86 inch നിങ്ങൾ നോക്കണം. ഇതൊക്കെ എൽ ജിയുടെ ഒറിജിനൽ കിടിലനാണ്. ഈ കേരളത്തിൽ ഒരു ഷാപ്പിലും ഇതേപോലെ ഉള്ള സ്റ്റോക്കും ഇതേപോലെ ഉള്ള സൈസും കാണിക്കത്തേ ഇല്ല. ചുമ്മാ നിങ്ങൾ പറയാം ഒരേ ഒരു ടി വി ഉള്ളൂ, പക്ഷെ 3 പേരിരിക്കും, ഒരു കൊച്ചിന് 3 പേര്. ഇതാണ് ഇന്ന് കേരളത്തിൽ ഉള്ള ടി വി കടക്കാരന്മാർ ചെയ്യുന്ന ഒരു കോമാളി എന്ന് പറയും. ഒരു ടി വിയിൽ 3 പേരുണ്ട്. അതൊക്കെ കസ്റ്റമർ പട്ടിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാലോ, ശരിയാണ്. ഒരു ടി വി എടുത്തിട്ട് 3 പേരിട്ടിട്ട് ഈ ടി വി 10,000, ഈ ടി വി 8,000, ഈ ടി വി 15,000. പക്ഷെ ടി വി ഒന്ന് തന്നെയാണ്. പക്ഷെ കസ്റ്റമറേയും ഡീലറേയും പറ്റിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കേരളത്തില്, ഇത് ബിസിനസ് കോമ്പറ്റീഷൻ ആയിപ്പോയി. പക്ഷെ Eyeplus അങ്ങനെ അല്ല. കേരളത്തില് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത് സോണി, സാംസങ് എൽ ജി ഇന്ന് 4th സ്ഥാനത്തില് കേരള സ്റ്റേറ്റില് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് Eyeplus മാത്രം തന്നെ എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറച്ചു പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ Eyeplus എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് ക്വാളിറ്റി. തീർച്ചയായിട്ടും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അയക്കാൻ നേരത്ത് നിങ്ങൾ ചെന്ന് എടുത്ത് നോക്കണം. നമ്മൾ കൊറിയർ അയക്കാൻ നേരത്തെ നിങ്ങൾ എടുക്കാതെ 1 ആഴ്ച കഴിഞ്ഞ് എടുത്താൽ പൊട്ടിപ്പോയാൽ നമ്മളെ ഉത്തരവാദിത്തമല്ല. ഇന്ന് ടി വി കേരളത്തിൽ നമ്മൾ അയച്ചാൽ 4 രാവിലെ അവിടെ എത്തിയിരിക്കും. ഉടൻ തന്നെ എടുത്തിരിക്കണം. എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാരണ്ടി. പിന്നെ പൂച്ച തള്ളിയിട്ട് പൊട്ടിയ ഡാമേജിന് ക്ലെയിം കിട്ടൂല. പിന്നെ റിമോട്ടിന് പുതിയ ടി വിക്ക് 1 മാസമേ ഉള്ളൂ ഈ റിമോട്ടിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്. ടി വിക്ക് മാത്രം 3 കൊല്ലം കൊടുക്കുന്നു. ഇതൊക്കെ അൺബ്രാൻഡഡ് ബോക്സസ്. ഈ ബ്രാൻഡ് നിങ്ങൾ കാണുന്നത് അത്രയും നന്നായിട്ട് നോക്കണം. കേരളത്തിലുള്ള മക്കളിന് വേണ്ടി എല്ലാവർക്കും ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. ഈ കാണുന്ന ഈ ബോക്സസ് ഒക്കെ ഈ കേരളത്തില് കൊറേ പേര് ഡൽഹിയിൽ നിന്ന് വാങ്ങിയിട്ട് കേരളത്തിൽ വിൽക്കുന്നുണ്ട്. ഈ ബോക്സിലൊക്കെ എന്ത് കണ്ട, ഇത്രയും സ്പേസ് ഉണ്ട്. ഇതിൽ സോണിന്ന് ഇടാം, സാംസങ് ഇടാം, എൽ ജിന്ന് ഇടാം, എല്ലാ പേരിലും ബോക്സുകള്. ഈ കണ്ടോ, ഇവിടെ ഗ്യാപ്പ് കൊടുക്കും. ഈ ഗ്യാപ്പിൽ നിങ്ങൾ ഇടാം. ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് ടി വി ആയിരുന്നാലും ശരി, ഇന്നത്തെ കോയമ്പത്തൂരിലെ പത്രത്തിലും ഉണ്ട്. ടി വിയുടെ കൂടെ സ്പീക്കർ അറ്റാച്ച് ചെയ്യപ്പം ടി വി വെടിച്ചു, 2 പേരും മരിച്ചിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കോയമ്പത്തൂരിലെ തമിഴ് ന്യൂസ് പേപ്പറിൽ കാണാം. കുറെ ചാനൽ വന്നിട്ടുണ്ട്. ഇതാ അടുത്തത് വെബ് ഓയസ് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് വെബ് ഓയസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബോക്സ് ആണ്. ഈ ലോകത്ത് ഒറിജിനൽ വരും മുമ്പേ അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആദ്യം വന്നത്. ആണാ പെണ്ണാന്ന് കൂടെ കൊച്ചുങ്ങൾ അറിഞ്ഞുകൂടാ. പക്ഷെ അതിനു മുമ്പേ ഇപ്പം ലോകത്ത് ചൈനക്കാരന്മാര് കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതും പട്ടിക്കൊള്ളി ഡൽഹി. ഡൽഹി എന്ന് പറയണത് എനിക്കും ഫാക്ടറി നോയിഡയിൽ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഒരു ബ്രാൻഡ് ഇടാൻ മുമ്പേ ഇവന്മാരെല്ലാം കൂടെ ഡ്യൂപ്ലിക്കേറ്റ്. ഇതൊരു ബോക്സ്, ഇതൊരു വെബ് ഓയസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബോക്സ് ആണ്. നല്ല നോക്കണം. ഓക്കെ, നല്ല നോക്ക്. ഇതൊരു വെബ് ഓയസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബോക്സ് കണ്ട. ഇങ്ങോട്ട് വാ. ഇതൊരു വെബ് ഓയസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബോക്സ്. ഒരു ബ്രാൻഡഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ബോക്സ് കിടത്തുള്ളൂ. ഓക്കെ, ഇതേപോലെയാണ് കേരളത്തില് കുറെ ടി വി ഷോപ്പ് ഉള്ളവര് പബ്ലിക്കിനെ പറ്റിച്ചോണ്ടും വില കുറഞ്ഞും. നമ്മൾ 10,000 രൂപയ്ക്ക് ടി വി വിൽക്കണമെങ്കിൽ ഇവന്മാർ 6,000 രൂപയ്ക്ക് വിൽക്കും. കുറെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറില്
എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാറേ നിങ്ങളുടെ ടി വി എന്താ ഇത്രയും വില കൂടുതൽ? പേപ്പറിൽ 6,000 to 7,000 കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേ ടി വി എന്നുള്ള ആദ്യം നിങ്ങൾ വാങ്ങിക്കത്തുള്ളൂ. ടി വി പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശരിയാണ്. പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൽ മാത്രമേ കിട്ടത്തുള്ളൂ. തീർച്ചയായും. ഇത് ഒരു ബോക്സ് ആണ്, അതേ സെയിം ജൂം ചെയ്ത് കാണിക്കുക. ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബോക്സ്. ഇതെല്ലാം കേരളത്തിലുണ്ട്. ഇതെല്ലാം ഈ ബോക്സ് കാണുന്നതെല്ലാം ഡൽഹിയിൽ നിന്ന് വില കുറച്ച് വാങ്ങി ഇവിടെ അവരവരെ പേരിട്ടാണ് ഇന്ന് കേരളത്തിൽ കുറേ ടോപ്പ് മോസ്റ്റ് ഉള്ള ടി വി വരെ നടത്തുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മൾ സോണി ഉണ്ട്, സാംസങ് ഉണ്ട്, എൽ ജി ഉണ്ട്, ഇങ്ങനെയുള്ള ബ്രാൻഡ് ടി വി അങ്ങനൊന്നും അങ്ങനെ ചെയ്യത്തില്ല. അവർക്ക് ഒരു ബ്രാൻഡെന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് തീർച്ചയായിട്ടും. പക്ഷെ Eyeplus അതേപോലെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കമ്പനി എന്ന് പറയാൻ വേണ്ടിയാണ് ഈ യൂട്യൂബ് നാ ഇടാനുള്ള കാരണം. ഈ ന്യൂസ് പേപ്പറിലൊക്കെ 6,000 ഇടുമ്പം കുറെ പേർ എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ഒരു അവയർനെസ് വീഡിയോ നിങ്ങൾക്ക് ഞാൻ. തീർച്ചയായിട്ടും അത് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആണ്. ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മള് ഇപ്പോ ഓണം വന്നാലും വിഷു വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാലന്റൈൻസ് ഡേ വന്നാൽ പോലും അന്നേ ദിവസം നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോൾ 5,000 to 6,000 നമുക്ക് ടി വി അവിടെ കിടപ്പുണ്ടാവും. പല പല മുന്തിയ കമ്പനീസും ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ കടകളും പരസ്യം ചെയ്യാറുണ്ട് പത്രത്തിൽ. സാർ അതിനെ കുറിച്ചാണ് പറഞ്ഞത്, ആ ടി വികൾക്കൊന്നും ഒരു ഗുണനിലവാരം ഇല്ലെന്നാണ് സാറ് പറഞ്ഞത്, ഉദ്ദേശിച്ചത് അല്ലേ? ഈ പറയുന്ന പോലെ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചതാണ്. സാർ എന്നോട് പറഞ്ഞു കഴിഞ്ഞ 2 മുന്നേ കോയമ്പത്തൂർ ഈ പറഞ്ഞ പോലെ ഇത്രയും ലോക്കൽ ടി വി വാങ്ങിച്ചിട്ട് അതിലേക്ക് എന്തോ സ്പീക്കർ അറ്റാച്ച് ചെയ്തപ്പോൾ ടി വി പൊട്ടിത്തെറിച്ച് രണ്ടുപേരും മരണപ്പെട്ടു. അപ്പൊ Eyeplus അനുസരിച്ച് നിങ്ങൾ 3 റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. എന്തെങ്കിലും കേട് വന്നാൽ 2 എന്റെ ഔട്ട്ലെറ്റ് വന്ന് കേരളത്തില് എറണാകുളത്തില് വൈറ്റല എന്ന് പറഞ്ഞ ജംഗ്ഷനില് എന്റെ Eyeplus വലിയ ഷോറൂം ഉണ്ട്. അതല്ലാതെ ചെറിയ ചെറിയ ഷോറൂം ഒക്കെ എന്റെ കേരളത്തിലുണ്ട്. ആർക്കെങ്കിലും നിങ്ങൾക്ക് ടി വിയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ഡീലേഴ്സ് എടുക്കണമെങ്കിൽ തായ്പുര ഉള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. എറണാകുളത്തിൽ ഷോറൂം ഉണ്ട്, അതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. ആർക്കെങ്കിലും ടി വി വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് എറണാകുളം ചെന്ന് നിങ്ങൾ എടുക്കുക. 3 എന്ത് പ്രശ്നം വന്നാലും ശരി 2 നമ്മൾ ആ ടി വിയെ വേറെ ടി വി ആയിട്ട് നമ്മൾ വന്ന് മാറ്റിക്കൊടുക്കും. ഓക്കെ. അതിൽ ടി വി പൊറത്തുള്ള Eyeplus നിങ്ങൾക്ക് കസ്റ്റമറിന് ഭയങ്കര സപ്പോർട്ട് ഇന്ന് കേരളത്തിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, ഈ സോണി സാംസങ് പോലുള്ള ടി വികളൊക്കെ ഹൈപ്പർ ബ്രാൻഡുകളാണ്, അപ്പൊ അവരെയൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അവരെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യുന്നത്? പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. പിന്നെ ഒരു 6 മുമ്പ് എന്നെ ഇതേപോലെ പറ്റിച്ചിട്ടുണ്ട്. ആണല്ലേ. സോണി സാംസങ് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് എന്നെ ഡൽഹിയിൽ നിന്ന് വന്ന് കുറെ ടീമുകൾ പറ്റിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് നമ്മള് ഒരു അവയർനെസ് വീഡിയോ നമ്മളിപ്പം നമ്മളെ ഹലോ കൊച്ചി എന്ന ഒരു യൂട്യൂബ് നമ്മളെ സ്വന്തം ചാനലിൽ കൂടെ ഇങ്ങനെയുള്ള ബോക്സുകളും ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ടി വികളും നിങ്ങളെ വീട്ടിൽ വാങ്ങി വയ്ക്കല്, ദയവ് ചെയ്ത് വാങ്ങി വയ്ക്കല്ലേ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ക്ലിപ്പ് ഇപ്പം തരാമോ നോക്കിക്കോണം. ഇത് ഒരു ബ്രാൻഡേഡ് നോക്കിക്കോണം, ഒരു ബ്രാൻഡേഡ് സാംസന്റെ ഒരു ഇതാണ്. ഇത് ഒരു സ്റ്റിക്കർ ഇങ്ങനെ നോക്കണം, സാംസങ്. ഓക്കെ. ഈ ടി വി ഇവിടെ ഒട്ടിച്ചു. ഓക്കെ. ഇത് തേട്ടം ഉണ്ടല്ലോ കൊച്ചുങ്ങൾ കയ്യില്, ഈ ബബിൾ കൺ വാങ്ങിക്കുമ്പം നോക്കണം, ഈ ബബിൾ കൺ വാങ്ങിക്കുമ്പം ഈ കയ്യിൽ നമ്മൾ ഒട്ടിക്കും അറിയാലോ. അതേപോലെ തേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് കുറെ നേരം ഇങ്ങനെ എടുക്കാൻ നേരത്തെ കുറച്ച് പിരിയും. അത് നിങ്ങൾ സാറേയല്ല, ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. നിങ്ങൾ ഇതേപോലെ ചെയ്ത് വിറ്റ് കളയല്, ഇതേപോലെയുള്ള ടി വിയില് വിറ്റ് കളയല്, വിറ്റ് കളയല്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതേപോലെ നീറ്റായിട്ട് നീറ്റായിട്ട് വരും, എടുക്കുമ്പോ കുറച്ച് പൊട്ടി എന്ന് വിചാരിക്കും. ഇത് കിടുതൽ സാംസങ് പോലെ ആയി കണ്ടോ. ഇതാണ് നമ്മപ്പോ ഇപ്പൊ കേരളത്തിൽ കുറേ ബ്രാൻഡുകള് ഉണ്ട്, സോണി സാംസങ്. ബാക്കിയുള്ള കുറേ ബ്രാൻഡുകള് കസ്റ്റമർക്ക് പറ്റിക്കാൻ വേണ്ടിയും ഈ ബിസിനസ് കോമ്പറ്റീഷൻ എന്ന് പറയും, ഈ കുത്തുണ്ടോ, അതേപോലെ കസ്റ്റമറെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇന്നുള്ള ബിസിനസ് മാൻ. ഞാൻ പറയണത് നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കുക. 3 Eyeplus എന്താണ് നിങ്ങൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കുന്നത് വെച്ചാൽ, റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 നമുക്ക് സമയം വേണം. ആ സമയത്തിൽ നിങ്ങൾക്ക് എന്റെ ഫാക്ടറിയിൽ നിന്ന് വേറെ ടി വി ഞാൻ നിങ്ങൾക്ക് തരും. യാർക്കൊക്കെ കേരളത്തിൽ എവിടെയൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ഡീലർഷിപ്പ് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് വേണമെങ്കിൽ ഈ പാഷം നിങ്ങൾ തീർച്ചയായിട്ടും നേരെ എന്റെ ഫാക്ടറിക്ക് വാ, നിങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാം. ഏത് പ്രശ്നം വന്നാലും നിങ്ങളൊപ്പം ജോൺ നിങ്ങളൊപ്പം ഉണ്ട്. ഈ കേരളത്തിൽ മാസം നമ്മൾ 2,000 ടി വി ഇപ്പൊ വിറ്റ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഐ എം വെരി ഹാപ്പി, സപ്പോർട്ട് ഫോർ കേരള പീപ്പിൾ. ഹാപ്പി ഹാപ്പി വിഷു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അടുത്ത വീഡിയോ വരുമ്പം നിങ്ങളെ കാണാം. ബൈ ബൈ, സി യു. ഇന്നൊന്ന് പറയാൻ മറന്നുപോയി,
ക്ഷമിക്കണം, എന്റെ കമ്പനിയുടെ സമയം 10 to 6 ഓക്കെ, 10 to 6. ആരെങ്കിലും ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്യാം. വാട്സാപ്പ് ചെയ്യുമ്പം നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. റിപ്ലൈ ചെയ്യാത്ത പക്ഷത്തിൽ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. എൻ്റെ എറണാകുളത്തിൽ എൻ്റെ ഷോപ്പുണ്ട്, Eyeplus വൈറ്റില എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ ഷോപ്പാണ്. അതേപോലെ ഷോപ്പ് കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇടണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് എന്നെ വന്ന് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഞാൻ ഷോറൂം ഡിസ്ട്രിബ്യൂട്ടർ തരാം. ആവശ്യമുള്ളവർ കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡ് ഉള്ള എൻ്റെ ഫാക്ടറിക്ക് നേരിട്ട് വരാം. നല്ല ക്വാളിറ്റി ടി വി Eyeplus നിങ്ങൾ വാങ്ങിക്കാം. 3 കൊല്ലം റീപ്ലേസ്മെൻ്റ് തരുന്ന ഒരേ ബ്രാൻഡ് Eyeplus മാത്രം തന്നെ എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ടി വി വാങ്ങിക്കേണ്ട, ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരുന്ന ടി വി വാങ്ങിക്കേണ്ട. Eyeplus എന്ന് പറയുന്ന ഒരു ടി വി നിങ്ങൾ കണ്ട് നോക്കി വാങ്ങിയാൽ മതി. ബൈ, സീ യു. പ്രോസ ഗീവ് അവേയുടെ വിന്നറിനെ ഒന്ന് അനൗൺസ് ചെയ്യാം. കീരൻ സൂരത് ഇങ്ങനെ പറഞ്ഞ ഒരു ചെറുക്കനാണ്. നമ്മളെ 43-inch സ്മാർട്ട് ആൻഡ്രോയിഡിന്റെ ടി വി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് നമ്മൾ പാലിച്ചു. നമ്മളിങ്ങനെ Eyeplus-ന്റെ വൈറ്റില ജംഗ്ഷനിലുള്ള ഷോറൂമിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഗീവ് അവേ കൊടുക്കാനുള്ള ടി വി ഇവിടെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു ടി വി അല്ലേ? അല്ലേ ബ്രോ, ഇതാണ് ടി വി അല്ലേ? അതിന്റെ ഡെമോ പീസ് ഉണ്ടായിരിക്കണം. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ആ ടി വിയിൽ? ഇത് ഫുള്ളി ആൻഡ്രോയിഡ് ടി വി ആണ് വരുന്നത്. ഓക്കെ, ഗൂഗിൾ ആൻഡ്രോയിഡ് വരുന്നത്. ഗൂഗിൾ ആൻഡ്രോയിഡ് ആണല്ലേ? എൽ ജിയുടെ Eyeplus പാനലാണ് ഇന്ന് വന്നേക്കുന്നത്. എല്ലാ ഫീച്ചേഴ്സുള്ള മോഡലാണ്. HDMI, AVM അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? ഓക്കെ. പ്രിൻസിപ്പ് ഈ കാണുന്നത് വെബ് ബോയ്സിൻ്റെ ടി വി ആണ് കേട്ടോ. നമ്മുടെ കോയമ്പത്തൂർ Eyeplus ഫാക്ടറിയിലെ പോലെ തന്നെ നമുക്ക് ഈ വെബ് ബോയ്സിൻ്റെ ടി വിസ് നമുക്ക് ഇവിടെ കൊച്ചിയിലുള്ള ഈ ഒരു ഷോറൂമിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അവിടെ എന്തൊക്കെയാണുള്ളത് ആ ഐറ്റംസ് എല്ലാം നമുക്ക് ഈ ഒരു ഷോറൂമിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ അവിടെ വരെ പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ടി വിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വാങ്ങാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ Eyeplus-ന്റെ കൊച്ചി ഷോറൂമിൽ എത്തിയപ്പോൾ നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ ഇവിടെ കണ്ടു. ബ്രോ പേരെന്താണ്? പേര് ശരത്. കോട്ടയത്തുനിന്നാണ്. ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ സബ്സ്ക്രൈബറാണ്, എല്ലാ വീഡിയോസും ഫോളോ ചെയ്യാറാണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ Eyeplus-ന്റെ വീഡിയോസ് കണ്ട് ഇവിടെ ടി വി വാങ്ങാൻ വന്നല്ലേ? ഏതാ സെലക്ട് ചെയ്തിരിക്കുന്നത്? 55-inch. ഇത് 55-inch അല്ലേ? എടുത്തോ? വാങ്ങിച്ചോ? എത്ര പ്രൈസ് എത്രയായി? ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് ഇതിലെ തന്നേ ആണല്ലേ. ക്വാളിറ്റി എങ്ങനെയുണ്ട് ബ്രോ? ഇപ്പൊ ഇത് കംപ്ലീറ്റും കാണുമ്പോ ബ്രോ, ഇപ്പൊ ഒരു മലയാളിയാണ്, അപ്പൊ ഈ ഒരു Eyeplus ടിവികളുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് ബ്രോന്റെ ഒരു അഭിപ്രായത്തിൽ? നമ്മൾ മെയിനായിട്ട് ക്വാളിറ്റി നോക്കിയാണ് നമ്മൾ വന്നത്. ഇപ്പം ബാക്കിയുള്ളവർക്ക് ചെല്ലുമ്പോഴത്തേക്കിനും അവർ നമ്മളെ കൺവിൻസ് ചെയ്ത് പറയും, പക്ഷേ നമുക്ക് അതിനുള്ള ഇപ്പം ഒരു ഇപ്പോൾ ഒരു പുതിയ ടി വി ഇപ്പോൾ ഒരു 100,000 രൂപ കൊടുത്ത് എടുത്തിട്ട് പോയി, അപ്പം അതിന് വാറണ്ടി ഇല്ല, ഒന്നുമില്ല, ആ പറച്ചിൽ കാണും, പക്ഷേ നമുക്ക് കറക്റ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇവർ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ മൂന്ന് വർഷത്തേക്ക് റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് തന്നെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ടി വിയുടെ ബോഡി പാർട്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലേ? ആ ഒരു ഉറപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് നമ്മൾ കണ്ടോ എങ്ങനെയൊക്കെ പ്രസ് ചെയ്താലും നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച്. ഫാമിലി ആയിട്ടാണല്ലേ വന്നിട്ടുള്ളത്? ഓക്കെ, ഷുവർ, താങ്ക് യു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ടി വി നമ്മൾ ഗീവേ കൊടുക്കാനായിട്ട് നമ്മൾ കിരൺ സൂരജ് തന്ന ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പുള്ളിനെ ഒന്ന് വിളിച്ച് നോക്കാം. പുള്ളി ഇവിടെ വരാമെന്നാണ് പറ. ഹലോ, കിരൺ സൂരജ് അല്ലേ? ആ, ഞാൻ ഹലോ കൊച്ചി യൂട്യൂബ് ചാനലിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ തന്ന ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഒന്ന് വരാവോ? ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ കിരൺ, ആ കിരൺ അല്ലേ? ആ ഓക്കെ 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 ഓക്കെ. ആ കറക്റ്റ് ലൊക്കേഷൻ ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് ചുറ്റേണ്ടി വന്നില്ല. എനിവേ, കൺഗ്രാജുലേഷൻസ് ബ്രോ, ആണ് വിന്നർ. അപ്പോൾ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ആണല്ലേ. ടി വി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. കാർ ആണോ? അന്ന് എടുത്തിട്ട് പോവാം നമുക്ക്. ഞാൻ ഒന്ന് എടുക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെങ്ങനെ കിരണിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ Eyeplus-ന്റെ കിഡിലൻ ടി വി നമ്മൾ കൊണ്ടുപോവാണ്. ബ്രോ എന്താ ചെയ്യുന്നത്? പഠിക്കുവാണല്ലേ, ഇൻസ്ട്രുമെന്റേഷൻ അല്ലേ? ഓക്കെ, എത്താറായോ വീട്? ആ ഓക്കെ, ഷുവർ. ഇതാണോ വീട്? ഇതാണോ വീട്? ആണല്ലേ. ഓക്കെ, ഓ ഇതാണ് കിരണിൻ്റെ വീട്. അപ്പോൾ ഹലോ കൊച്ചി, നമ്മുടെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗീവ് അവേ നമ്മളിതാ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗീവ് അവേക്ക് പങ്കെടുത്തിട്ട് കിട്ടാതെ പോയി ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇനി വരുന്ന വീഡിയോസിൽ ഒരുപാട് ഒരുപാട് ഗീവ് അവേസ് നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, എന്താ പറയുക, മിസ് ചെയ്യാതെ എല്ലാ വ്ളോഗ്സും ഫോളോ ചെയ്യുക. ഒരുപാട് ഗീവ് അവേ വരുന്നുണ്ട്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.